ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ക്ഷണിക്കുകയാണ് യേശുവിൻ്റെ പ്രകാശം പകരുവാൻ. യോഹന്നാൻ്റെ സുവിശേഷം 8:12 ഈശോ ഇപ്രകാരം പറയുകയാണ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല, അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കുമെന്ന്. വീണ്ടും 119 105 സങ്കീർത്തകൻ ഇപ്രകാരം പറയുകയാണ്, അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും, വഴികളിൽ പ്രകാശവുമാണ് എന്ന്. സ്നേഹമുള്ളവരെ, ഈ അശുദ്ധിയും തിന്മയും നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ പ്രകാശം പകരുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 5:14 എന്നെയും നിങ്ങളെയും നോക്കി കർത്താവ് ഇപ്രകാരം പറയുകയാണ്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന്. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, മറിച്ച് പീഠത്തിന്മേലാണ് വയ്ക്കുന്നത്, എല്ലാവർക്കും പ്രകാശം ലഭിക്കുന്നതിന് വേണ്ടി. വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ ഇപ്രകാരം പറയുകയാണ്, ജ്വലിക്കുന്ന ഒന്നിനെ മറ്റൊന്നിനെ ജ്വലിപ്പിക്കാൻ കഴിയൂ എന്ന്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ സ്നാപ യോഹന്നാനെക്കുറിച്ച് പറയുകയാണ്, കത്തി ജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു എന്ന്. വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കാൻ സൂക്ഷിക്കുവിനെന്ന്. ലൂക്കായുടെ സുവിശേഷം 11:35. നമ്മളിലുള്ള വെളിച്ചം ഇരുളായാൽ ഒരിക്കലും ക്രിസ്തുവിൻ്റെ പ്രകാശം പകരുവാൻ നമുക്ക് സാധിക്കുകയില്ല. സ്നേഹമുള്ളവരെ, ഈ അശുദ്ധിയും തിന്മയും നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ സ്നേഹത്തിനും വിശ്വാസത്തിനും വിശുദ്ധിക്കും ഒന്നും പ്രാധാന്യമില്ല. എന്നാൽ നമ്മൾ ഓരോരുത്തരും സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും ജീവിച്ച് മറ്റുള്ളവർക്ക് മാതൃകയാകണം എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അതാണ് 1 തിമോത്തി 4:12 പറയുന്നത്, വാക്കിലും പെരുമാറ്റത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും നിങ്ങൾ മറ്റു വിശ്വാസികൾക്ക് മാതൃകയാകുവിനെന്ന്. പ്രകാശത്തിൻ്റെ സൽപ്രവർത്തികൾ ചെയ്യുന്നവരായി നാം മാറണമെന്നും ദൈവം ആഗ്രഹിക്കുകയാണ്. മത്തായി 5:16, മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്നായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. സ്നേഹമുള്ളവരെ, ക്രിസ്തുവിൻ്റെ പ്രകാശം പകരുന്നവരായി നമുക്ക് മാറാൻ പരിശ്രമിക്കാം. അതുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.